നമസ്കാരം എല്ലാവർക്കും ചിത്രഗീതത്തിലേക്ക് സ്വാഗതം ഇതുവരെയുള്ള ചിത്രഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യമായി പാടാൻ പോകുന്ന പാട്ട് ഒമാനിൽ നിന്നും രാജൻ പനക്കൽ രാജൻ അങ്കൾ പറഞ്ഞ പാട്ടാണ് അക്ഷരത്തെറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്യാം സർ സംഗീതം ചെയ്ത് ശ്രീ കുമാരൻ തമ്പി സർ വരികളെഴുതി ചിത്രാണ്ടി പാടിയ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്ന മനോഹരമായ പാട്ടാണ് എല്ലാവർക്കും ഈ ഗാനം ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് സതീഷ് കുമാർ അങ്കിൾ എന്നോട് ആവശ്യപ്പെട്ട ഗാനമാണ് ഹവ് ഓൾഡ് ആർ യു എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രേയാ ഘോഷാൽ മാം പാടിയ ഗാനമാണ്
വരികളെഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് സാറും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ സാറുമാണ്. വളരെ മനോഹരമായിട്ടാണ് ശ്രേയ ഘോഷാൽ മാം ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ പാട്ടൊന്ന് പാടാൻ ശ്രമിച്ചു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ജെസി പൊന്നൂസ്. ജെസി ആൻ്റിയാണ് കമൻറ്റ് എഴുതിയിരിക്കുന്നത്. ഹായ് സ്നേഹക്കുട്ടി, സുഖമാണോ? എക്സാം നന്നായി എഴുതാൻ പരിശുദ്ധാത്മാവ് മോളെ സഹായിക്കട്ടെ.
പാട്ടുകൾ സൂപ്പർ മോളെ ദൈവം സമൃദ്ധമായി മോളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജെസി ആൻറ്റി, താങ്ക് യു സോ മച്ച്. അടുത്തതായി കമൻ്റ് എഴുതിയിരിക്കുന്നത് ദിയ സുരേഷാണ്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദിയ എഴുതിയിരിക്കുന്നത് സ്നേഹ എല്ലാ പാട്ടും നന്നായിട്ടുണ്ട്, സൂപ്പർ. താങ്ക് യു ദിയ. അടുത്തത് എഴുതിയിരിക്കുന്നത് കുക്കൂട് മുൻഷീറ ആൻറ്റിയാണ്. മുത്തേ മുത്തേ പാടാമോന്ന് ഒരുപാട് തവണയായി ചോദിക്കുന്നു. അപ്പോൾ മുൻഷീർ ആൻറ്റിക്ക് വേണ്ടി അടുത്ത എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് പാടാട്ടോ. അടുത്തതായി കമൻ്റ് എഴുതിയിരിക്കുന്നത് ശരത് കാട്ടാക്കട. ശരത് അങ്കിളാണ് കമൻ്റ് എഴുതിയിരിക്കുന്നത്. അടിപൊളി അടിപൊളി, താങ്ക് യു അങ്കിൾ. ഇനി എഴുതിയിരിക്കുന്നത് ഡി സോമൻ പിള്ളൈ. സോമൻ പിള്ളൈ അപ്പൂപ്പനാണ്. മോളെ നന്നായിട്ടുണ്ട്, മോള് ഉയരങ്ങളിൽ എത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് അപ്പൂപ്പ. ഇന്നത്തെ ചിത്രഗീതം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ചിത്രഗീതം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഇനി കമൻ്റ് ചെയ്യാവുന്നതാണ്. അഭിപ്രായങ്ങളും പാട്ടുകളും എല്ലാം എല്ലാവരും കമൻ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരുണ്ടെങ്കിൽ അവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ചിത്രഗീതം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് നമുക്ക് കാണാം. ബൈ.